വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഇന്ത്യ ഹ്യൂമൻ ജ്യോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള അഗ്രികൾച്ചറിൽ നമ്മൾ നോക്കുന്ന ക്രോപ്പിംഗ് പാറ്റേൺ ക്രോപ്പിംഗ് ഇന്റൻസിറ്റി അതുപോലെ തന്നെ ലാൻഡ് യൂസ് ലാൻഡ് യൂസ് കാറ്റഗറീസ് അതുപോലെ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ടെക്നോളജി എങ്ങനെ എത്രത്തോളം ഇന്ത്യൻ അഗ്രികൾച്ചർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് ലാൻഡ് യൂസ് കാറ്റഗറീസ് അപ്പോൾ ലാൻഡ് യൂസ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പിലാണ് നമ്മൾ ലാൻഡ് യൂസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കാറ്റഗറീസ് ആണ് ഫസ്റ്റ് വൺ ഫോറസ്റ്റ് ഉണ്ട് സെക്കൻഡ് വൺ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് തേർഡ് വൺ ബാരൺ ആൻഡ് വെയ്സ്റ്റ് ലാൻഡ് ഫോർത്ത് വൺ ഏരിയ അണ്ടർ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് ഫിഫ്ത് വൺ ഏരിയ അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ് ആൻഡ് ഗ്രോവ്സ് സിക്സ് വൺ കൾച്ചറബിൾ വെയ്സ്റ്റ് ലാൻഡ് സെവന്ത് വൺ കറണ്ട് ഫാളോ എയ്ത്ത് വൺ ഫാളോ അതർ ദാൻ കറണ്ട് ഫാളോ ആൻഡ് നയൻത് വൺ ഈസ് ദ നെറ്റ് ഏരിയ സോൺ അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാൻഡ് യൂസ് കാറ്റഗറീസ് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ആദ്യം പറഞ്ഞത് ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ് യൂസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വൽ ഫോറസ്റ്റ് കവറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് പാറ്റേൺ ആണ് നമ്മൾ എന്ത് കവർ ചെയ്യുന്നത് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ് യൂസ് കാറ്റഗറിയിൽ കവർ ചെയ്യുന്നത് അതായത് ആക്ച്വലി ഉള്ള ഡെൻസ്ലി റെയിൻ ഫോറസ്റ്റ് അല്ല നമ്മളിതിൽ കവർ ചെയ്യുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാന്റേഷൻ ടൈപ്പ് ഫോറസ്ട്രി ഉണ്ട് ഉദാധാരണത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പൈൻ ഫോറസ്ട്രി പോലുള്ള യുക്കാലിപ് യൂക്കാലിപ്റ്റിസ് പൈൻ പോലുള്ള അത്തരത്തിലുള്ള ഫോറസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുക ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ലാൻഡ് യൂസ് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുക അപ്പോൾ സെക്കൻഡായിട്ട് വരുന്ന ലാൻഡ് യൂസ് കാറ്റഗറിയാണ് ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് എന്ന് പറയുന്ന കാറ്റഗറി അതായത് കാർഷിക രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ കാർഷിക വൃത്തിക്ക് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിനിയോഗം ചെയ്യുമ്പോൾ നമ്മൾ അത് ഏത് കാറ്റഗറിയിൽപ്പെടുത്തും നമ്മളീ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ലാൻഡ് പുഡ് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തും ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു പൂർവ്വകാലത്ത് പക്ഷേ ഇപ്പോൾ ആ പ്രദേശം നമ്മൾ നികത്തിയിട്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റോഡ്വേസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രദേശം യൂസ് എങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം അതിനെ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ് യൂസ് കാറ്റഗറിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താം ഇനി നമുക്ക് ആയിട്ട് പറയാനുള്ള ലാൻഡ് യൂസ് കാറ്റഗറിയാണ് ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ഹില്ലി ടെറൈൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെസേർട്ട് ലാൻഡ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ളതും ഹില്ലി ആയിട്ടുള്ളതുമായിട്ടുള്ള ഏരിയയാണത് ആ കൾട്ടിവേഷന് വളരെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു കാറ്റഗറി ആയിട്ട് നമ്മളതിനെ ുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി എന്തായിരുന്നു അത് ഫോറസ്റ്റ് ആയിരുന്നു സെക്കൻഡ് പറഞ്ഞ കാറ്റഗറി എന്തായിരുന്നു അത് ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് ആയിരുന്നു തേർഡ് നമ്മളിപ്പോൾ പറഞ്ഞ കാറ്റഗറിയാണ് ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി ഇനി ഫോർത്ത് കാറ്റഗറി നോക്കാം ഏരിയ അണ്ടർ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് അതായത് പുൽമേടുകളും അതുപോലെ തന്നെ ഗ്രേസിംഗ് ലാൻഡ് അതായത് കന്നുകാലികൾ മേയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രദേശം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാസ്റ്ററൽ ലാൻഡ് തന്നെയാണ് അതായത് ഗ്രാസ് ലാൻഡ് തന്നെയാണ് നമ്മൾ എന്തായിട്ട് പെടുത്തുന്നത് ഈ ഒരു കാറ്റഗറിക്കകത്ത് പെടുത്തുന്നത് അപ്പോൾ ആ കാറ്റഗറി എന്തായിരുന്നു ഏരിയ അണ്ടർ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് അപ്പോൾ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് ആയിട്ടുള്ള പാസ്റ്ററൽ ഏരിയയാണ് നമ്മൾ ഏത് ലാൻഡ് യൂസ് കാറ്റഗറിയിൽ പെടുത്തുക ഈ ഏരിയ അണ്ടർ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തുക അടുത്ത ലാൻഡ് യൂസ് കാറ്റഗറിയാണ് ഏരിയ അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ് ആൻഡ് ഗ്രോവ്സ് അപ്പോൾ മിസലേനിയസ് ട്രീ ക്രോപ്സ് ആൻഡ് ഗ്രോവ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവ മിസലേനിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട ലി ലിസ്റ്റ് എഴുതും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലെ വീട്ടിലേങ്ങനെ ചിലവുകൾ എഴുതുമ്പോൾ വാഹനത്തിന് നമുക്ക് ചിലവായത് അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിക്കൂലി ഇത്രയായി അതുപോലെ തന്നെ വസ്ത്രം ഇത്രയായി ഭക്ഷണം ഇത്രയായി ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് അവസാനം നമ്മൾ എഴുതും മറ്റുള്ളവ അതായത് മറ്റ് ചെറിയ ചെറിയ ചിലവുകളെല്ലാം നമ്മൾ വെവ്വേറെ എഴുതാതെ ഒരുമിച്ച് എഴുതി നമ്മൾ മറ്റുള്ളവ എന്ന് എഴുതും അതേ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് മിസലേനിയസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മിസലേനിയസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത് മിസലേനിയസ് ആയിട്ടുള്ള ട്രീ ക്രോപ്സും അതുപോലെ ഗ്രോവ്സുമാണ് അതായത് ഷബ്സായിട്ട് വളർന്നിരിക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിക്കകത്ത് പെടുത്തുക ഏരിയ അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ് ആൻഡ് ഗ്രോവ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് കാറ്റഗറിക്കകത്ത് ഈ ഒരു ലാൻഡ് യൂസ് കാറ്റഗറിക്ക് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തുക അടുത്ത പ്രധാനമായിട്ടുള്ള ലാൻഡ് യൂസ് കാറ്റഗറിയാണ് കൾച്ചറബിൾ വെയ്സ്റ്റ്ലാൻഡ് ഇപ്പം എന്താണ് ഈ ഒരു കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൂർവ്വകാലത്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു നെറ്റ് സോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അതായത് കൾട്ടിവേഷൻ ക്യാരി ഓൺ ചെയ്തിരുന്ന ക്യാരി ഔട്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു പൂർവ്വകാലത്ത് പക്ഷേ അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് അത് എന്ത് ചെയ്തിരിക്കുകയാണ് അത് ഫാളോ ആയിട്ട് കിടക്കുകയാണ് അതിൽ യാതൊരു രീതിയിലുള്ള കാർഷിക വൃത്തിയും ചെയ്യുന്നില്ല എങ്കിലും നമ്മളതിനെ എന്തെന്ന് പറയും അതിനെ നമ്മൾ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയും കാരണം അതിനെന്തുണ്ട് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ലാൻഡാണ് പക്ഷേ അത് എന്ത് ചെയ്തിരിക്കുകയാണ് അത് നമ്മളത് ഫാലോ ആക്കി നിർത്തിയിരിക്കുകയാണ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക നമ്മളതിനെ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുക കാരണം മോർ ദാൻ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം ആ ഒരു ഡ്യൂറേഷൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് മറ്റ് കുറച്ച് കാറ്റഗറീസ് ഉണ്ട് നമ്മളത് പിറകെ പറയും അപ്പോൾ നമുക്കത് മനസ്സിലാവും അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് അപ്പോൾ അതുതന്നെയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് പൂർവ്വകാലത്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഏരിയ മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ നോൺ കൾട്ടിവബിൾ ആക്കി നിർത്തുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഫാലോ ആക്കി നിർത്തുകയാണ് എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും നമ്മളതിനെ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയും ഇനി നമുക്ക് അടുത്ത ലാൻഡ് യൂസ് കാറ്റഗറി നോക്കാം കറണ്ട് ഫാലോ അപ്പോൾ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡിൽ നിന്ന് കറണ്ട് ഫാലോയിൽ എത്തുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കൾച്ചറബിൾ ആയിട്ടുള്ള ഒരു ഏരിയയെ നമ്മൾ ഒരു വർഷത്തിൽ താഴെ ആയിട്ട് നമ്മൾ ചുമ്മാ വെറുതെ ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫാലോ ആക്കി നിർത്തിയിരിക്കുകയാണ് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം കറണ്ട് ഫാലോ അതായത് കറണ്ടിൽ അതെന്താണ് അത് ഫാലോ ആക്കി നിർത്തിയിരിക്കുകയാണ് കറണ്ട് പീരിയഡിൽ ആ ഒരു മീനിങ്ങിലാണ് അതിന് എന്ത് പേര് കിട്ടിയിട്ടുള്ളത് കറണ്ട് ഫാലോ എന്ന് പറയുന്ന ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി അതിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറണ്ട് ഫാലോ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുക കാരണം ആ കറണ്ട് ഫാലോ ആകുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ വിത്തിൻ വൺ ഇയർ അത് ഫാലോ ആക്കി നിർത്തിയിരിക്കുന്നു കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് ആകുമ്പോൾ മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആ ഒരു പ്രൊഡക്റ്റീവ് ലാൻഡ് എന്താക്കിയിരിക്കുന്നു അത് ഫാലോ ആക്കി നിർത്തിയിരിക്കുന്നു ഇനി അടുത്ത കാറ്റഗറിയാണ് ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒന്നാണ് ഈ ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് ഫാലോ നമുക്കറിയാം കറണ്ട് ഫാലോ എന്തായിരുന്നു അത് കൾച്ചറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൾട്ടിവബിൾ ആയിട്ടുള്ള ഒരു ലാൻഡിനെ നമ്മൾ വിത്തിൻ വൺ ഇയർ ഫാലോ ആക്കി നിർത്തുകയാണെങ്കിൽ എന്തെന്ന് പറയാം കറണ്ട് ഫാലോ എന്ന് പറയാം എന്നാൽ ഈ കറണ്ട് ഫാലോയേക്കാൾ കൂടുതലും എന്നാൽ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡിനേക്കാൾ കുറഞ്ഞ ഡ്യൂറേഷനുമാണ് എങ്കിൽ അതായത് നമ്മുടെ കറണ്ട് ഫാലോയ്ക്കും കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡിനും ഇൻബിറ്റിവിൻ ആയിട്ടുള്ള ആ ഒരു ലാൻഡ് യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ എന്ന് പറയുക അതായത് മോർ ദാൻ വൺ ഇയറും ലെസ് ദാൻ ഫൈവ് ഇയറുമായിട്ട് ഉള്ള ആ ഒരു കാറ്റഗറി നമുക്ക് എന്ത് പെടുത്താം ഇപ്പോൾ കൾച്ചറബിൾ ആയിട്ടുള്ള കൾട്ടിവബിൾ ആയിട്ടുള്ള ഒരു ലാൻഡിനെ മോർ ദാൻ വൺ ഇയറും ലെസ് ദാൻ ഫൈവ് ഇയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഫാലോ ആക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ നമുക്കതിനെന്തെന്ന് ഉൾപ്പെടുത്താം ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ എന്ന് പറയുന്ന ആ ഒരു ലാൻഡ് യൂസ് കാറ്റഗറി ആക്കി നമുക്ക് ഉൾപ്പെടുത്താം ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള കാറ്റഗറിയാണ് നെറ്റ് ഏരിയ സോൺ ഇപ്പോൾ നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയാണ് വാസ്തവത്തിൽ കറണ്ട് കൾട്ടിവബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കറണ്ട് കൾട്ടിവബിൾ ഏരിയ ആയിട്ട് കണക്കാക്കുന്ന ഏതാണ് അത് നെറ്റ് ഏരിയ സോൺ ആണ് അപ്പോൾ നെറ്റ് ഏരിയ സോൺ ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് കറണ്ട് കൾട്ടിവേറ്റ് ഏരിയ അല്ലെങ്കിൽ കറണ്ട് കൾട്ടിവബിൾ ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് അപ്പോൾ പറഞ്ഞ ലാൻഡ് യൂസ് കാറ്ററീസ് ഏതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു ഫോറസ്റ്റ് സെക്കൻഡ് നമ്മൾ പറഞ്ഞു ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു തേർഡ് നമ്മൾ പറഞ്ഞത് ബാരൻ ആൻഡ് വേസ്റ്റ് ലാൻഡ് ആയിരുന്നു ഫോർത്ത് പറഞ്ഞു ഏരിയ അണ്ടർ പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് ഗ്രേസിംഗ് ലാൻഡ് ഫിഫ്ത് പറഞ്ഞു ഏരിയ അണ്ടർ മിസലേനിയസ് ട്രീ ക്രോപ്സ് ആൻഡ് ഗ്രോപ്സ് സിക്സ് പറഞ്ഞു കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് സെവന്റ് പറഞ്ഞു കറണ്ട് ഫാലോ എയ്ത്ത് പറഞ്ഞു ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പറഞ്ഞ എന്താണ് നെബ് ഏരിയ സോൺ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഒരു കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എപ്പോഴും അത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് അതൊരു സംശയം വരാൻ ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ആ കോൺസെപ്റ്റ് ഇതാണ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് പേരിൽ തന്നെയുണ്ട് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി റിസോഴ്സ് ആണത് ഉള്ളത് അപ്പോൾ കോമൺ ആയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ പേഴ്സണലായിട്ട് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ് ഈ ഒരു കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്ന് പറയുന്നത് നോക്കാം റിസോർസസ് വിച്ച് ആർ ഓൺ ബൈ ഗവൺമെന്റ് ഓഫ് പബ്ലിക് ഈസ് നോൺ ആസ് കോമൺ പ്രോപ്പർട്ടി റിസോർസസ് ഇപ്പൊ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ആർ ദോസ് റിസോർസസ് വിച്ച് ആർ ഓൺ ബൈ ഗവൺമെന്റ് ഫോർ ദി വെൽഫെയർ ഓഫ് പബ്ലിക് അപ്പോ പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്ന് പറയുക അപ്പൊ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് എന്താണ് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആരായിരിക്കും അത് ഓൺ ചെയ്യുക ഓൺ ബിഹാഫ് ഓഫ് ദി പബ്ലിക് ഗവൺമെന്റ് ആയിരിക്കും അത് ഓൺ ചെയ്യുക അത്തരത്തിലുള്ള റിസോഴ്സസ് ആണ് നമ്മൾ എന്തെന്ന് പറയുക കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്ന് പറയുക അപ്പോൾ ഈ കോമൺ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇത്തരം റിസോഴ്സില് എന്തുണ്ടായിരിക്കുകയില്ല പേഴ്സണൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ പുരയിടം ഒരു വ്യക്തിയുടെ പുരയിടമാണ് എങ്കിൽ ആ വ്യക്തിക്ക് അതിനു മുകളിൽ എന്തുണ്ടായിരിക്കും അയാൾക്ക് പേഴ്സണൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും അതിൻ്റെ ആധാരം എഴുതിയിരിക്കുന്നത് വസ്തു പോക്കുവരവ് വരവ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും ആ ലാൻഡിനെ ടാക്സ് പേ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആ ലാൻഡും അദ്ദേഹവുമായിട്ട് എന്തുണ്ട് ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഒരു കുളം അല്ലെങ്കിൽ ഒരു കായൽ കായൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പറയുന്ന സാധനമല്ല അതുപോലെ തന്നെയാണ് മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റോഡ് അത് ജനങ്ങൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ആ ഒരു റോഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ പബ്ലിക് പാർക്ക് ഇവിടെ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമല്ല അത് ജനങ്ങൾക്ക് മുഴുവനായിട്ട് അതിൻ്റെ ബെനഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സസ് ആണ് ആര് ഓൺ ചെയ്യുന്നതായിരിക്കും ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ബൈ പേഴ്സൺ ബൈ പേഴ്സൺ ആയിട്ട് എന്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാഷസ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും മാക്സിമം വെൽഫെയർ ടു പബ്ലിക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഇത്തരത്തിലുള്ള റിസോഴ്സസ് ആണ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ആര് ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കാണ് ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അപ്പോൾ ലാൻഡ് യൂസ് നമ്മൾ പറഞ്ഞു നമ്മൾ ലാൻഡ് യൂസ് കാറ്റഗറീസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ലാൻഡ് എന്തായിട്ട് നടന്നിരിക്കുകയാണ് ആക്കി നിർത്തിയിട്ടുണ്ട് കുറച്ച് ഡ്യൂറേഷൻ്റെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഫോറസ്റ്റ് ഉണ്ട് മിസലേനിയസ് ട്രീ ക്രോപ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ കൾട്ടിവബിൾ ആയിട്ടുള്ള കറണ്ട് ഏരിയയും നമ്മളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത്തരത്തില് ലാൻഡ് യൂസിൽ ഒരു ചേഞ്ച് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ലാൻഡ് യൂസില് ചേഞ്ച് കൊണ്ടുവരുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് അതിന് നമ്മൾ പറയുന്നത് ഒന്ന് ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി സെക്കൻഡ് വൺ ചേഞ്ച് ഇൻ കോമ്പസിഷൻ ഓഫ് ഇക്കോണമി തേർഡ് വൺ ചേഞ്ച് ഇൻ ഡിപ്പെൻസ് ഓൺ അഗ്രികൾച്ചർ അപ്പോൾ ഏതൊക്കെയാണ് മൂന്ന് റീസൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി ഒരു ഇക്കോണമിയുടെ സൈസ് അത് എന്തിനെ റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ എന്തിനെ അഫെക്റ്റ് ചെയ്യുന്നുണ്ട് ലാൻഡ് യൂസിന് ചേഞ്ച് വരുത്തുന്നതിനായിട്ട് ഉള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ഇക്കോണമി തേർഡ് വൺ ആണ് ചേഞ്ച് ഇൻ ഡിപ്പെൻസ് ഓൺ അഗ്രികൾച്ചർ അപ്പോൾ ഫസ്റ്റ് റീസൺ ആയിട്ടുള്ള ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി എന്താണെന്ന് നോക്കാം ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി ഒരു ഇക്കോണമിയുടെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും ആ ഇക്കോണമിയിൽ എത്രത്തോളം ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നത് കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഇക്കോണമിയുടെ സൈസ് നമ്മൾ പറയുന്നത് അപ്പോൾ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ് എങ്കിൽ ആ ഇക്കോണമിയിൽ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും ഡിമാൻഡ് ഫോർ പ്രോഡക്ട്സിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ ജ മനുഷ്യന് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഭക്ഷണം ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിലൂടെ മാത്രം നമുക്ക് കിട്ടുമെന്നല്ല പക്ഷെ കൃഷിയും എന്തിനാവശ്യമാണ് നമുക്ക് ഭക്ഷണം കണ്ടെത്തുന്നതിന് ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തില് ഒരു ലാർജ് പോപ്പുലേഷനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇക്കോണമി ആണ് എങ്കിൽ അവിടുത്തെ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും ഇത്തരത്തിലെ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കൂടുമ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യം വരും കൂടുതൽ പ്രദേശങ്ങള് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ കൾട്ടിവേഷനെ അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സസ് ഡിമാൻഡ് ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സസ് ഡിമാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സഫീഷ്യൻ്റായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് ലാൻഡ് യൂസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇക്കോണമിയുടെ ആ ഒരു പോപ്പുലേഷൻ ഹൈലി പോപ്പുലേറ്റഡ് ആണെങ്കിൽ അവിടെ ഹൈ ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ലാൻഡ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഇത്തരത്തിൽ കൾട്ടിവേബിൾ പർപ്പസിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ലാൻഡിനെ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി സെക്കൻഡ് ആയിട്ടുള്ള റീസൺ നോക്കാം ചേഞ്ച് ഇൻ കോമ്പസിഷൻ ഓഫ് ഇക്കോണമി അപ്പോൾ ഇക്കോണമിയുടെ കോമ്പസിഷൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ നോക്കാനുള്ളത് ഒരു ജനറൽ ഷിഫ്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഇന്ത്യയുടെ കേസ് തന്നെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ടൈമിൽ ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻറ്റി ടു എയ്റ്റി പെർസെൻ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു പോപ്പുലേഷൻ ആണ് എങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു റീസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു വലിയ ഡിവിൻഡിൽ ഉണ്ടായിട്ടുണ്ട് അതായത് കറന്റ്ലി അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് അഗ്രികൾച്ചറിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ അപ്പോൾ അത്തരത്തിലൊരു കുറവ് വരുന്നുണ്ട് അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് അവിടെ എന്ത് വരുന്നുണ്ട് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അഗ്രികൾച്ചറിൽ നിന്നും നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലേക്ക് അവർ ഇൻവോൾവ് ആകുന്നു അല്ലെങ്കിൽ എൻഗേജ് ആകുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് നമ്മളെ കൾട്ടിവേഷൻ പർപ്പസിന് അസൈൻ ചെയ്തിരിക്കുന്ന ലാൻഡിന്റെ ആ ഒരു സൈസിലെ കുറവ് വരുന്നതിന് ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ കോമ്പസിഷൻ ഓഫ് ഇക്കോണമി എങ്ങനെയാണ് ചേഞ്ച് ഇൻ കോമ്പസിഷൻ ഓഫ് ഇക്കോണമി എങ്ങനെയാണ് ലാൻഡ് യൂസിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നാണ് നമ്മൾ പറഞ്ഞത് അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ അസൈൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ അലൌട്ട് ചെയ്തിരുന്ന ആ ഒരു ലാൻഡ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും നമ്മൾ ആ ലാൻഡ് യൂസ് കാറ്റഗറി പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു ലാൻഡ് ടു നോൺ അഗ്രികൾച്ചറൽ യൂസസ് അതായത് കൺസ്ട്രക്ഷൻ പർപ്പസിനോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസസിന് വേണ്ടിയിട്ടോ നമ്മൾ ആ ഒരു ലാൻഡിന് എന്ത് ചെയ്യും യൂസ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ വരികയാണെങ്കിലും അത് നമ്മളെ ലാൻഡ് യൂസിനെ ചേഞ്ച് കൊണ്ടുവരുന്നതിന് ഉള്ള ഒരു ീസൺ ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ റീസൺ ആണ് ചേഞ്ച് ഇൻ ഡിപ്പെൻസ് ഓൺ അഗ്രികൾച്ചർ അപ്പോൾ അഗ്രികൾച്ചറിലുള്ള ഡിപ്പെൻഡൻസിൽ വന്നിട്ടുള്ള ചേഞ്ച് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതായത് ആ ഒരു ചേഞ്ച് ഇൻ കോമ്പസിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട് എന്തിൽ നിന്ന് എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ട്രെൻഡ് ഉണ്ടെന്ന് പറഞ്ഞു അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് പീപ്പിളിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതിനുള്ളൊരു റീസൺ പ്രധാനമായിട്ടും ഹൈ റിസ്ക്കും ലോ റിവാർഡുമാണ് അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും പറയുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇസ് എ ഗ്യാമ്പിൾ ഓഫ് മൺസൂൺ ആണ് പറയുന്നത് മൺസൂൺ സീസണിനെ നോക്കിയിട്ടുള്ളൊരു ചൂതാട്ടമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇന്ത്യൻ അഗ്രികൾച്ചറിനെ നോക്കി കാണാറുള്ളത് കാരണം നമ്മൾ ഇടുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല ഇപ്പോൾ കാലാവസ്ഥ ചതിക്കുകയാണ് എങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അപ്പോൾ റിസ്ക് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ മറ്റ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും റിലേബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അല്പം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളതും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ജനങ്ങള് അഗ്രികൾച്ചറൽ സെക്ടറിൽ വിട്ടിട്ട് നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് പോകുന്നുണ്ട് അത്തരത്തില് നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് അവർ പോകുന്നതുകൊണ്ട് തന്നെ ലാൻഡ് യൂസിൽ എന്ത് വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് സർവീസസ് ബാങ്കിങ് സർവീസസോ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസോ ആയിട്ട് ഈ ഒരു ലാൻഡ് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ലാൻഡ് യൂസിൽ ചേഞ്ച് കൊണ്ടുവരുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള റീസൺസ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നമ്മൾ ഏതൊക്കെയാണ് അപ്പോൾ പറഞ്ഞത് ചേഞ്ച് ഇൻ സൈസ് ഓഫ് ഇക്കോണമി ചേഞ്ച് ഇൻ കോമ്പസിഷൻ ഓഫ് ഇക്കോണമി തേർഡ് ആൻഡ് ഫൈനൽ വൺ ചേഞ്ച് ഇൻ ഡിപ്പെൻസ് ഓൺ അഗ്രികൾച്ചർ ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് അപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ലാൻഡ് യൂസ് കാറ്റഗറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു നെറ്റ് ഏരിയ സോൺ അതായത് കറന്റ്ലി കൾട്ടിവബിൾ ആയിട്ടുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ എന്തായിട്ട് പറയുക നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്കുള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ലാൻഡ് യൂസ് അഗ്രികൾച്ചറൽ യൂസ് ചെയ്യുന്ന ലാൻഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു റീസൺ ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഹൈലി ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കാരണം ലാൻഡ് ഇല്ല എങ്കിൽ നമുക്ക് കൾട്ടിവേഷൻ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഹൈലി ലാൻഡ് ബേസ്ഡ് ആക്ടിവിറ്റി ആണിതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഏതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലുള്ളതിനേക്കാളും ലാൻഡിൻ്റുമായിട്ടുള്ള ആ ഒരു പ്രൊഡക്ടിവിറ്റി അഗ്രികൾച്ചറിൽ എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും അതാണ് നമുക്ക് പറയാനുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഹൈലി നീഡഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് സെക്കൻഡ് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലാൻഡ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിനെ ഇമ്പോർട്ടൻസ് കൂട്ടുന്നതാണ് അഗ്രികൾച്ചറൽ ലാൻഡ് യൂസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂട്ടുന്നതാണ് ക്വാളിറ്റി ഓഫ് ലാൻഡ് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എങ്കിൽ നമ്മൾ അവിടുത്തെ ആ ഒരു പാറ്റേൺ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ള പാറ്റേൺ ആയിരിക്കും അവിടെ നമ്മൾ കൂടുതൽ ഏരിയ യൂസ് ചെയ്യുന്ന എന്തിനായിരിക്കും അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ തേർഡായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മൾ നോൺ ആയിട്ട് നോൺ അഗ്രികൾച്ചറൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ലാൻഡിനെ യൂസ് ചെയ്യാറുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ലാൻഡിനെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കൾട്ടിവേഷനിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിപ്പോൾ ഏക്കർ കണക്കിന് ഉണ്ട് എങ്കിൽ ആ ഒരു പ്രദേശത്തിൽ വിളവെറക്കുന്നത് നമ്മളൊരു പ്രൈഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ പല ഗ്രാമപ്രദേശങ്ങളിലും അത്തരത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്റ്റാറ്റസ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കോ ഫാക്ടർ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടും എന്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ മൂന്ന് റീസൺസ് ആണ് പ്രധാനമായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് ആയിട്ട് പറഞ്ഞത് അതിൽ ആദ്യം പറഞ്ഞെന്തായിരുന്നു അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്യൂർലി ലാൻഡ് ബേയ്സ്ഡ് ആക്ടിവിറ്റിയാണ് അപ്പോൾ മറ്റേതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയെക്കാളും ആ ലാൻഡിൽ നിന്നും പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ് സെക്കൻഡ് വണ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലാൻഡ് കാരണം ഫെർട്ടൈൽ സോയിലാണ് എങ്കിൽ പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും അത്തരം ഏരിയകൾ ഇപ്പോൾ വാട്ടർ അബണ്ടന്റ് ആൻഡ് ഫെർട്ടൈൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലാൻഡ് അനുസരിച്ചിട്ട് അവിടെയുള്ള നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നതിൻ്റെ ചാൻസസ് വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു തേർഡ് നമ്മൾ പറഞ്ഞത് കൾട്ടിവേഷനുള്ള ആ ഒരു അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള പർപ്പസിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പലായിട്ട് യൂസ് ചെയ്യാറുണ്ട് റൂറൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ റൂറൽ ഇക്കോണമീസില് പ്രധാനമായിട്ട് ഈ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ എന്തിനെ കാണുന്നുണ്ട് ഈയൊരു ലാൻഡിനെ കാണുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇനി നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലാൻഡ് സേവിങ് ടെക്നോളജീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞെന്തായാലും നമ്മൾ ആദ്യം ലാൻഡ് യൂസ് കാറ്റഗറീസ് നോക്കി അതിനുശേഷം കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് എന്താണെന്ന് നോക്കി അതിനുശേഷം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് യൂസിൽ ചേഞ്ച് വരുന്നതിനുള്ളതെന്ന് നോക്കി റീസൺസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് പറഞ്ഞത് ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ലാൻഡ് സേവിങ് ടെക്നോളജീസ് അതായത് നമ്മുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൾട്ടിവബിൾ ആയിട്ടുള്ള ലാൻഡ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണുള്ളത് അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ കൾട്ടിവേറ്റിംഗ് എ പേർട്ടിക്കുലർ ക്രോപ്പ് അതായത് ഒരു നിശ്ചിത ക്രോപ്പിൽ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് ലാൻഡ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത് നമുക്ക് പറയാനുള്ളതാണ് ബൈ ഇൻക്രീസിംഗ് ടോട്ടൽ ക്രോപ്പ് ഇൻ എ പേർട്ടിക്കുലർ ഏരിയ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു ബൈ കൾട്ടിവേറ്റിംഗ് എ പേർട്ടിക്കുലർ ക്രോപ്പ് അപ്പോൾ ഒരു പ്രത്യേക വിള മാത്രം നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലാൻഡ് സ്ലേബിംഗ് ടെക്നിക്കാണ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈ ഇൻക്രീസിങ് ടോട്ടൽ ക്രോപ്പ് ഇൻ എ പേർട്ടിക്കുലർ ഏരിയ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ടോട്ടൽ ക്രോപ്പിന് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നില്ല അത് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തഡാണ് ബൈ കൾട്ടിവേറ്റിംഗ് എ പേർട്ടിക്കുലർ എന്ന് പറയുന്നത് അതായത് തായ്ലൻഡ് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ റബ്ബർ പ്ലാന്റേഷനിൽ അവർ ഹൈലി ഫോക്കസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ആയിട്ടാണ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ ലാൻഡ് സേവിങ് ടെക്നിക്കായിട്ട് അവർ യൂസ് ചെയ്യുന്ന എന്താണ് ബൈ കൾട്ടിവേറ്റിംഗ് എ പേർട്ടിക്കുലർ ക്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയാണ് പക്ഷേ നമുക്ക് അതായത് വളരെ ലാൻഡ് സ്കേഴ്സും എന്നാൽ ലേബർ അബൻഡൻറ്റുമായിട്ടുള്ള ഒരു ഇക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ പോലെയുള്ള ഇക്കോണമീസിന് പറ്റുന്ന ആ ഒരു ലാൻഡ് സേവിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് സെക്കൻഡായിട്ടുള്ള ടെക്നിക്കാണ് അതേതായിരുന്നു ബൈ ഇൻക്രീസിംഗ് ടോട്ടൽ ക്രോപ്പ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ടോട്ടൽ ക്രോപ്പിൻ്റെ ഒരു കൾട്ടിവേഷനെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ലാൻഡ് സേവിംഗ് ടെക്നിക്കാണ് ആർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ലേബർ അബൻഡൻറ്റും അതുപോലെ തന്നെ ലാൻഡ് സ്കേഴ്സുമായിട്ടുള്ള ഇക്കോണമീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ഇറ്റ്സെൽഫ് വളരെയധികം ആപ്റ്റായിട്ടുള്ള ആ ഒരു ലാൻഡ് സേവിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാൻഡ് സേവിങ് മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡാണ് ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഇൻഡൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് എന്താണ് ക്രോപ്പിംഗ് ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് റെഫേഴ്സ് ടു ഇൻറ്റെൻസ് യൂസ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് എന്താണ് ഇൻഡൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് എന്ന് നോക്കിയാൽ ഇൻഡെൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇൻഡൻസ് യൂസ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ അതായത് കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡിനെ വളരെ ഇൻഡൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം ഇന്ത്യൻ ഓഫ് ക്രോപ്പിംഗ് ആണ് എന്ന് പറയാം അപ്പോൾ ഇന്ത്യൻ ഓഫ് ക്രോപ്പിംഗ് എന്താണ് ഇന്ത്യൻ ഓഫ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇൻഡ്യൻസ് യൂസ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആണ് എങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം ഇന്ത്യൻ ഓഫ് ക്രോപ്പിംഗ് ആണ് എന്ന് പറയാം അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഓഫ് ക്രോപ്പിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഫോർമുലയുണ്ട് ആ ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് കൾട്ടിവബിൾ ഏരിയ ഡിവൈഡഡ് ബൈ നെറ്റ് സോൺ ഏരിയ ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോർമുല എന്തായിരുന്നു ഗ്രോസ് കൾട്ടിവേറ്റഡ് ഏരിയ ജി സി എ ഡിവൈഡ് ബൈ നെറ്റ് സോൺ ഏരിയ എൻ എസ് എ ഇൻ ഹൺഡ്രഡ് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇന്റൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ഇൻഡൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ക്രോപ്പിംഗ് ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു ഇൻഡ്യൻസ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ആണ് എങ്കിൽ നമ്മൾ എന്തെന്ന് പറയും ഇൻറ്റൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് ആണ് എന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇൻഡെൻസിറ്റി ഓഫ് ക്രോപ്പിംഗ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ജി സി എ ഡിവൈഡഡഡ് ബൈ എൻ എസ് എ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാനുള്ളത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ക്രോപ്പിംഗ് സീസൺസ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഫസ്റ്റ് വണ് പറയുന്നത് ഖാരിഫ് സെക്കൻഡ് വൺ റാബി മൂന്നാമത് സെയ്ദ് അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ തൊട്ടേ കേട്ട് വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്പിംഗ് സീസൺസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണം ഏതൊക്കെയാണ് ഖാരിഫ് സീസണുണ്ട് റാബി സീസണുണ്ട് അതോടൊപ്പം തന്നെ സെയ്ദ് സീസണുണ്ട് അപ്പോൾ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഖാരിഫ് സീസൺ എല്ലായ്പ്പോഴും സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്ത് വരുന്ന ഒരു ക്രോപ്പിംഗ് സീസൺ ആണ് അപ്പോൾ ഖാരിഫ് സീസന്റെ പ്രത്യേകത എന്താണ് അത് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നു സൗത്ത് വെസ്റ്റ് മൺസൂൺ അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്രോപ്പിംഗ് സീസൺ ആണ് ഏതെന്ന് പറയുന്നത് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ടൈം നമുക്കറിയാം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഏതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ആ ഒരു സമയം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ആണ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പിംഗ് സീസൺ ആണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ഖാരിഫ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് റൈസ് കോട്ടൺ ജ്യൂട്ട് ജോവർ ബജ്ര ഇതെല്ലാം പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏത് പീരീഡിലാണ് ഈ ഖാരിഫ് സീസണിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് ക്രോപ്പിംഗ് സീസണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ക്രോപ്പിംഗ് സീസൺ എത്ര ഉണ്ടെന്ന് പറഞ്ഞു മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു അത് ഖാരിഫ് റാബി സെയ്ദ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഖാരിഫ് സീസൺ നമ്മൾ നോക്കി ഖാലീഫ് സീസൺ എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്രോപ്പിംഗ് സീസൺ ആണ് ഏത് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ഖാരിഫ് സീസണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെ ആയിരിക്കും ജൂൺ ടു സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ് ഏത് വരുന്നത് ഈ ഖാരിഫ് സീസൺ വരുന്നത് ഈ ഖാരിഫ് സീസണിലെ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് എന്ന് നമ്മൾ നോക്കി അത് ഏതൊക്കെയായിരുന്നു റൈസ് കോട്ടൺ ജ്യൂട്ട് ജോവർ ബെജ്റ ടാർ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ഖാരിഫ് സീസണിലാണ് ഇനി നമുക്ക് നോക്കാനുള്ള ക്രോപ്പിംഗ് ആണ് റാബി ഇപ്പോൾ റാബി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിൻ്റർ സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്രോപ്പിംഗ് സീസൺ ആണ് അപ്പോൾ വിൻ്റർ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഫീൽ ചെയ്യുന്നത് ഒക്ടോബർ ടു മാർച്ച് ടൈമിലായിരിക്കും ആ ഒരു വിൻ്റർ സീസണെന്ന് പറയുന്നത് അതായത് പ്രധാന നോർത്ത് വെസ്റ്റ് മൺസൂൺ അതാ വരുന്നു വടക്ക് കിഴക്കൻ മൺസൂൺ വരുന്ന ആ ഒരു നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ വരുന്ന ആ ഒരു സമയത്താണ് എന്ന് പറയുന്നത് ഈ റാബി സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ ടു മാർച്ച് ടൈം വരെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് ഈ റാബി സീസണായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ റാബി സീസൺ എന്ന് പറയുന്നത് ഏത് ക്ലൈമറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് വിൻ്റർ സീസൺ ക്ലൈമറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു റാബി എന്ന് പറയുന്നത് അപ്പോൾ ഈ റാബി സീസൺ ഡ്യൂറേഷൻ എവിടം തൊട്ട് എവിടം വരെയാണ് ഒക്ടോബർ ടു മാർച്ച് വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് റാബി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും വീറ്റുണ്ട് ഗ്രാം ഉണ്ട് റേപ്പ് സീഡുണ്ട് മസ്റ്റാഡുണ്ട് ബാർലിയുണ്ട് ഇതൊക്കെ എപ്പോഴാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ റാബി സീസണിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് പറഞ്ഞ ക്രോപ്പിംഗ് സീസൺ ഏതായിരുന്നു റാബി ആയിരുന്നു അപ്പോൾ റാബി എന്ന് പറയുന്നത് വിൻ്റർ സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്രോപ്പിംഗ് സീസൺ ആണെന്ന് പറഞ്ഞു ഡ്യൂറേഷൻ എവിടെ തൊട്ട് എവിടം വരെയാണ് ഒക്ടോബർ ടു മാർച്ച് വരെയാണ് എന്ന് പറഞ്ഞു പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് വീറ്റ് ബാർലി റേപ്പ് സീഡ് ഗ്രാം മസ്റ്റാർഡ് ഇവയൊക്കെയാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് മൂന്നാമത് നോക്കാനുള്ളതാണ് ചെയ്ത് അപ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയാണ് റാബി അപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒരു ചെറിയ ഡ്യൂറേഷനാണ് അവിടെ ബാക്കിയുള്ളത് ഈ പീരീഡാണ് ഏതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെയ്ത സീസൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ സെയ്ത സീസൺ എവിടെ തൊട്ട് എവിടം വരെയാണ് ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയാണ് നമ്മൾ ഏതായിട്ട് കണക്കാക്കുക സെയ്ദ് എന്ന് പറയുന്ന ഈ ഒരു ക്രോപ്പിംഗ് സീസണായിട്ട് കണക്കാക്കുക പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു സെയ്ദ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫോഡർ ക്രോപ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഏത് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുക ഈ ഒരു സെയ്ദ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് സെയ്ദ് സീസണെ പറ്റി സെയ്ദ് സീസൺ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ എവിടെ നിന്ന് ഇട്ട് വരെയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ ഡ്യൂറേഷനിലായിരിക്കും സെയ്ദ് സീസൺ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സെയ്ദ് സീസണിൽ നമ്മൾ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ്സ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫോഡർ ക്രോപ്സ് ഒക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെയി സീസണിലാണ് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫാമിങ് ഫാമിങ്ങിൻ്റെ ടൈപ്സിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തരംതിരിവ് നടത്തുന്നത് മോയിസ്റ്ററിൻ്റെ ബേസിലാണ് അതായത് അതിലുള്ള ജലത്തിൻ്റെ അളവിൽ ആ ഒരു ഈർപ്പത്തിൻ്റെ അളവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു തരംതിരിവ് പ്രധാനമായിട്ട് നടത്തുന്നത് ഈ ടൈപ്സ് ഓഫ് ഫാമിങ്ങിൽ നമ്മൾ മോയിസ്റ്റർ കണ്ടന്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ പ്രധാനമായി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഇറിഗേറ്റഡ് ഫാമിങ്ങും മറ്റൊന്ന് റെയിൻഫെഡ് ഫെഡ് ഫാമിങ്ങും അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഫാമിങ്ങില് മോയിസ്റ്റർ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഫാമിങ്ങിന് എത്രയായി തിരിക്കുന്നുണ്ട് ഒന്ന് ഇറിഗേറ്റഡ് ഫാമിങ്ങും മറ്റൊന്ന് റെയിൻഫെഡ് ഫാമിങ്ങും എന്നിങ്ങനെ തിരിക്കുന്നു അതിൽ ഇറിഗേറ്റഡ് ഫാമിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷനും രണ്ടാമത്തേത് പ്രൊഡക്റ്റീവ് ഇറിഗേഷനും അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഫാമിംഗ് ടൈപ്പിനെ നമ്മൾ മോയിസ്റ്ററിൻ്റെ ആ ഒരു ബേസില് നമ്മൾ തരംതിരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു ഒന്ന് ഇറിഗേറ്റഡും മറ്റൊന്ന് റെയിൻഫീഡും അതിൽ ഇറിഗേറ്റഡിനെ നമ്മൾ തിരിക്കുന്നു ഒന്ന് പ്രൊട്ടക്റ്റീവും മറ്റൊന്ന് പ്രൊഡക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്ലിമെൻ്ററി സോഴ്സ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഇറിഗേഷൻ ക്രോപ്സിന് നൽകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇറിഗേഷനെ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്ന് പ്രൊട്ടക്റ്റീവും പ്രൊഡക്റ്റീവും അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവില് നമ്മൾ എന്താണ് ഉൾപ്പെടുത്തിയത് പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഇറിഗേഷൻ കൊടുക്കുന്നത് ക്രോപ്പിന് നമ്മളൊരു സപ്ലിമെൻ്ററി സോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ ആവുമ്പഴത്തേക്കും ആ ഇറിഗേഷൻ എന്ന് പറയുന്നത് ക്രോപ്പിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് അതായത് സോൺലി റിക്വയേർഡ് ആയിട്ടുള്ളത് ഏതാണ് ആണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞെന്താണ് ആദ്യം പറഞ്ഞു പ്രൊട്ടക്റ്റീവ് ഇറിഗേഷനിൽ രണ്ടായിട്ട് തിരിക്കുന്നു പ്രൊട്ടക്റ്റീവും പ്രൊഡക്റ്റീവും പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതായത് ഒരു സപ്ലിമെൻ്ററി സോഴ്സ് ആയിട്ട് മാത്രമേ ആ ഒരു ഇറിഗേഷൻ വർക്ക് ചെയ്യുന്നുള്ളൂ ആ ഒരു ക്രോപ്പിൻ്റെ കേസിൽ പക്ഷേ നമ്മൾ പ്രൊഡക്റ്റീവ് കേസ് കേസാവുമ്പോഴേക്കും അതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി വരണമെങ്കിൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹൈലി റിക്വയേഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ഇനി സെക്കൻഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ ഏതായിരുന്നു റെയിൻഫെഡ് ഫാമിംഗ് റെയിൻഫെഡ് ഫാമിങ്ങിനെയും ഇതുപോലെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വെറ്റ്ലാൻഡ് ലാൻഡ് ഫാമിങ്ങും മറ്റൊന്ന് ഡ്രൈ ലാൻഡ് ഫാമിങ്ങും ഇപ്പോൾ വെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത് കൂടുതൽ വെറ്റ്നസ് ആവശ്യമായിട്ടുള്ള ക്രോപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ലാൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്രോപ്സിന് എന്ത് കൂടുതലായിട്ട് ആവശ്യം വരും ഹൈ വെറ്റ്നസ് ആവശ്യമായിട്ടുള്ള ആണ് വെറ്റ്ലാൻഡ് ഫാമിങ് അതുപോലെ തന്നെ ഡ്രൈ ലാൻഡ് ഫാമിംഗ് ആകുമ്പോഴത്തേക്കും ആ ക്രോപ്സിന് ഇത്തരത്തിൽ വെറ്റ്നസ് ആവശ്യമായിട്ട് ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ ഇതെന്ന് പറയുന്നത് ഡ്രൈ ലാൻഡ് ഫാമിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ഫാമിങ് നോക്കി ടൈപ്സ് ഓഫ് ഫാമിങ്ങിനെ നമ്മൾ മോയിസ്റ്റർ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്ന് എന്തായിരുന്നു ഒന്ന് ഇറിഗേഷൻ ഫാമിങ്ങും മറ്റൊന്ന് റെയിൻഫെഡ് ഫാമിങ്ങും ആ ഇറിഗേറ്റഡ് ഫാമിങ് നമ്മൾ നോക്കുമ്പോഴേക്കും അതിൽ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു ഒന്ന് പ്രൊട്ടക്റ്റീവ് ഫാമിങ്ങും മറ്റൊന്ന് പ്രൊഡക്റ്റീവ് ഫാമിങ്ങും ഈ പ്രൊട്ടക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുന്നത് അതിൽ നമ്മൾ ഇറിഗേഷൻ വരുന്നത് ഒരു സപ്ലിമെൻ്ററി സോഴ്സ് മാത്രമാണ് പ്രൊഡക്റ്റീവ് ആകുമ്പോൾ അവിടെ ഹൈലി റിക്വയർഡ് ആണ് ഇറിഗേഷൻ സെക്കൻഡ് റെയിൻഫെഡ് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചു ഒന്ന് വെറ്റ് ലാൻഡും മറ്റൊന്ന് ഡ്രൈലാൻഡും വെറ്റ് ലാൻഡ് ആകുമ്പോൾ ആ അത്തരം ക്രോപ്സിന് വെറ്റ്നസ് ഹൈലി റിക്വയർഡ് ആയിരിക്കും ഡ്രൈ ലാൻഡ് ആകുമ്പോൾ അങ്ങത്തരം ക്രോപ്സിന് എന്തിൻ്റെ ആവശ്യമില്ല അതിന് വെറ്റ്നസ് അത്രയധികം ആവശ്യമില്ല അതായത് വാട്ടർ അത്രയധികം ആവശ്യമില്ലാത്ത ക്രോപ്സാണ് ഇത്തരത്തിൽ പറയുന്ന ഈ ഒരു ഡ്രൈ ലാൻഡ് ക്രോപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്ത് എന്തൊക്കെയായിരുന്നു നമ്മൾ ലാൻഡ് യൂസ് കാറ്റഗറീസ് നോക്കി അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് യൂസിൽ വരുന്ന ചേഞ്ചിനുള്ള റീസൺസ് നോക്കി അതിനുശേഷം നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസിൻ്റെ ഇമ്പോർട്ടൻസും അതോടൊപ്പം തന്നെ ക്രോപ്പിംഗ് സീസൺസും ടൈപ്പ്സ് ഓഫ് ഫാമിങ്ങും ഇൻറ്റൻസിറ്റി ഓഫ് ക്രോപ്പിങ്ങും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു അപ്പോൾ ഈ പഠിപ്പിച്ച ഈ ഇത്തരം പോർഷൻസിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക